ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഇന്നും ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നത് ഹൃദ്രോഗം മൂലമാണ്, ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം മാത്രമാണ് അവർക്ക് ഹൃദ്രോഗമുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തിരിച്ചറിയപ്പെടുന്നത്. ആ സമയത്തേക്കും അവർ രോഗിയായി കഴിയും, പിന്നെ ജീവിതകാലം മരുന്ന് കഴിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തും. എന്നാൽ പലപ്പോഴും ഈ രോഗസാധ്യത മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിച്ചിരുന്നെങ്കിലോ നമുക്ക് ഇതിൻ്റെ സാധ്യതകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും നമുക്ക് അമിതവണ്ണമുള്ളവർ, പ്രമേഹ രോഗമുള്ളവർ, അമിതമായി പുകവലി ശീലമുള്ളവരോടെല്ലാം ഡോക്ടർമാർ പറയാറുണ്ട്, നിങ്ങൾ ഈ ഒരു രീതിക്ക് പോകരുത്, ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ചില ലക്ഷണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള, അതായത് നമ്മുടെ രക്തക്കുഴലിന് അകത്ത് അസുഖമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാലോ? അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ വാസ്കുലർ ഡിസീസ്, അതായത് ബ്ലഡ് വെസൽ ഡിസീസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കുന്ന 7 ലക്ഷണങ്ങൾ ഞാനിവിടെ വിശദീകരിക്കാം. ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ താഴെ, അതായത് ചെവിയുടെ ഏറ്റവും താഴത്തെ ഈ പിന്നയുടെ ഭാഗത്ത് വരുന്ന ചെറിയ ചുളിവുകളും വെട്ടും, ഫ്രാങ്ക് സൈൻ എന്ന് വിളിക്കുന്ന ഈ ഒരു ലക്ഷണം ആൾക്ക് പ്രായം കൂടുമ്പോൾ ഒരു ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. എന്നാൽ ഇത് ഒരു 40 വയസ്സുള്ള ആൾക്കാരിൽ ഇത്തരത്തിലുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഒരുപക്ഷെ അവർക്ക് ഒരു ഹൃദ്രോഗ സാധ്യതയിലേക്ക്, അതായത് ബ്ലഡ് വെസൽ ഡിസീസിൻ്റെ ഒരു സാധ്യത കാണിക്കുന്നു എന്ന് ചിലവിധ പഠനങ്ങൾ പറയുന്നുണ്ട്. ലോകമെമ്പാടും ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഒരു വിഭാഗം പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ചെവി താഴെ കാണുന്ന ലക്ഷണങ്ങൾ ഹൃദ്രോഗ സാധ്യതയിലേക്ക് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഹൃദ്രോഗ സാധ്യതയുള്ളവരിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ ഏകദേശം 40 മുതൽ 50% പേർക്ക് ഇത്തരത്തിലുള്ള ലക്ഷണം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം ഇതേ സമയം തന്നെ പറയുന്നുണ്ട് ഈ ഒരു ചെവിയിൽ കാണുന്ന ഈ ഫ്രാങ്ക് സൈനും ഹൃദ്രോഗവുമായിട്ട് ബന്ധമില്ല എന്ന്. ഇത്തരത്തിൽ ഫ്രാങ്ക് സൈൻ എന്ന് പറയുന്നത് ഒരു തർക്കവിഷയമാണെങ്കിൽ പോലും ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിൽ ഇത്തരത്തിലുള്ള ലക്ഷണം കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് വെസൽ ഡിസീസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ശരിയായിട്ടുള്ള വ്യായാമം പോലെ ഹൃദ്രോഗത്തിനെ ചെറുക്കുന്ന മാർഗങ്ങൾ ശരിയായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സാന്തലാസ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. സാന്തോമ അഥവാ സാന്തലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ മുകൾവശത്ത്, ഉൾവശത്തും മുകൾവശത്തും താഴ്വശത്തുമായിട്ട് മഞ്ഞ നിറത്തിൽ കാണുന്ന ചെറിയ സ്മൂത്ത് ആയിട്ടുള്ള തടിപ്പുകളാണ്. സാധാരണ കണ്ണിന്റെ ഉൾവശത്ത് മുകളിലും താഴെയും പ്രത്യേകിച്ച് ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നോ ഇല്ലാതെ ഈ കാണുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും കാണുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഇത് കൊളസ്ട്രോൾ കൂടുന്നതിന്റെ ലക്ഷണമാണ് ശ്രദ്ധിക്കുക എന്നുള്ളത്. കണ്ണിന്റെ മുകളിലും താഴെയും വരുന്ന ഈ സാന്തോമ എന്ന് പറയുന്ന ഈ ചെറിയ തടിപ്പുകൾ ശരീരത്തിൽ കൊഴുപ്പ് വന്ന് അടിഞ്ഞുകൂടുന്ന ചെറിയ കണികകളാണ്. ഇത്തരത്തിൽ ടെൻഡൻസി കാണുന്നത് കൊളസ്ട്രോൾ കൂടുമ്പോൾ മാത്രമല്ല, ഒരുപക്ഷെ നമുക്ക് ഡയബറ്റിസ് രോഗമുണ്ടെങ്കിലോ ഫാമിലിയിൽ നമുക്ക് ഈ കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലാണെങ്കിലോ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയിരുന്നാലോ കണ്ടു എന്ന് വരാം. കൂടാതെ നിങ്ങൾക്ക് കരൾ രോഗത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് പാൻക്രിയാസിന് രോഗബാധയുണ്ടെങ്കിലോ ഒരുപക്ഷെ കണ്ണിന്റെ മുകളിലും താഴെയായിട്ട് സാന്തോമ ഈ ചെറിയ തടിപ്പുകൾ കണ്ടു എന്ന് വരാം. അതേപോലെ തന്നെ നമ്മുടെ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് ടെൻഡൻസി ഉണ്ടെങ്കിലും ഇത്തരത്തിൽ സാന്തോമ കണ്ടു എന്ന് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ണിന്റെ മുകളിലും താഴെ ഈ തടിപ്പ് കാണുന്ന സമയത്ത് കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ നോർമൽ ആണെങ്കിൽ പോലും നിങ്ങൾ ശരിയായിട്ടുള്ള വ്യായാമങ്ങളും മറ്റു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടെങ്കിൽ അത് ചെറുക്കാനായിട്ട് സഹായിക്കും. ഇനി മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കാലിന്റെ മുൻവശത്ത്, അതായത് പ്രത്യേകിച്ച് കാൽമുട്ടിന് താഴെ മുൻവശത്ത്, ഷിൻ ബോണിന്റെ മുൻവശത്ത് കാണുന്ന മുടി പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് കാലിലെ രക്തക്കുഴലിന് വരുന്ന ചെറിയ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മുൻപ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കാലിനകത്ത് അസഹനീയമായ വേദന വരുന്നു. നമ്മൾ ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ ഈ വേദന മാറുന്നു. ഇത് കാലിലേക്കുള്ള രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്കിന്റെ ഭാഗമായിട്ട് കാണുന്ന ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു വേദനയാണ് കാലിൽ വരുന്നത്. ഈ വേദന, അതായത് ഈ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ടെൻഡൻസി ഉള്ളവർക്ക് കാലില്, അതായത് മുട്ടിന് താഴെ മുൻവശത്ത് രോമങ്ങൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യത, ക്രമേണ ഇത് തുടയുടെ ഭാഗത്തും രോമങ്ങൾ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ പറയുന്ന സമയത്ത് കാലിൽ രോമങ്ങൾ പൊഴിഞ്ഞു പോകുന്നവർ അയ്യോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമോ, ഹൃദ്രോഗ സാധ്യതയുണ്ടോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. മറ്റു ചില അവസ്ഥകളിലും ഇത് കാണാറുണ്ട്. നിങ്ങൾക്ക് പ്രമേഹ രോഗമുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാലിൽ എങ്കിലും ഫംഗസ് രോഗമുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് കാലിലെ രോമങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളോ, അല്ലെങ്കിൽ സ്കിന്നിൽ വരുന്ന ചില ചർമ്മ രോഗങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് സോറിയാസിസ് പോലെയോ എക്സിമ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിലോ, തൈറോയ്ഡ് രോഗമുണ്ടെങ്കിലോ എല്ലാം ഇത്തരത്തിൽ മുടി പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു ടെൻഡൻസി അല്ലാതെ നിങ്ങൾക്ക് കാലിൽ ഈ പറഞ്ഞ പോലെ വേദനയും എല്ലാം കാണുന്നുണ്ടെങ്കിൽ ഇത് രക്തക്കുഴലിനകത്ത്
ബ്ലോക്കിന്റെ ടെൻഡൻസി ഉണ്ടാകാനുള്ള ഒരു ലക്ഷണമാണ്. ഡെഫിനറ്റ്ലി ഈ കണ്ടീഷൻ മാറുന്നതിന് പുകവലി ശീലം ഒഴിവാക്കുക, ശരിയായിട്ട് വ്യായാമം ചെയ്യുക, നിങ്ങളുടെ വണ്ണം കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ നിയന്ത്രിക്കുക തുടങ്ങിയ മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരുന്ന ലക്ഷണങ്ങൾ ഹൃദ്രോഗ സാധ്യതയിലേക്ക് പോകാതെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിൽ കൃഷ്ണമണിക്ക് ചുറ്റും ഒരു വെളുത്ത ചെറിയ വലയം വരുന്ന ഒരവസ്ഥയാണ്. കോർണിയൽ ആർക്കസ് അഥവാ ആർക്കസ് സെനിലിസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാധാരണഗതിയിൽ ഒരു 80 വയസ്സ് കഴിഞ്ഞ 90% ആൾക്കാർക്കും വളരെ കോമൺ ആയിട്ട് കാണുന്നത്, അതായത് നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഓൾഡ് ഏജിൻ്റെ പ്രായമാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് കൃഷ്ണമണിക്ക് ചുറ്റും ഇത്തരത്തിൽ ഒരു വെളുത്ത നിറത്തിലുള്ള ഒരു കളർ ചേഞ്ച് വരുന്നത്. നോർമലി നിങ്ങളുടെ കണ്ണ് കറുപ്പ് നിറമോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ ആണെങ്കിലും പ്രായം ചെല്ലുന്ന സമയത്ത് ഈ ഒരു ചേഞ്ച് കോമൺ ആയിട്ട് കണ്ടുവന്നു വരാം. ഒരു 60 വയസ്സ് കഴിഞ്ഞതിൽ ഏകദേശം 60-65% പേർക്കും കണ്ണിന് ചുറ്റും ഈ കൃഷ്ണമണിക്ക് ചുറ്റും ഈ കളർ കണ്ടുവന്നു വരാം. എന്നാൽ ഈ അവസ്ഥ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് ഒരുപക്ഷെ ഹൃദ്രോഗ സാധ്യതയാണോ എന്ന് പരിശോധിച്ചിരിക്കുന്നത് നല്ലതാണ്. ഹൃദ്രോഗ ടെൻഡൻസി ഉണ്ടെങ്കിൽ വരാം, അമിതമായിട്ട് രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ വരാം, കൂടാതെ ഉയർന്ന കൊളസ്ട്രോൾ ലെവൽ പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് ഉയർന്ന അളവിൽ ഉണ്ടെങ്കിൽ വരാം, ഫെമിലിയലായിട്ട് ചില ആൾക്കാരിൽ കണ്ടുവന്നു വരാം. ഇത്തരത്തിൽ വയസ്സായവരിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഈ ആർക്കസ് സെലിനസ് എന്ന് പറയുന്ന ഈ ഒരു ലക്ഷണം ചെറുപ്പക്കാരിൽ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവരോട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, പുകവലി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, ശരിയായിട്ട് വ്യായാമം ചെയ്യുക തുടങ്ങിയ ഒരു ശീലങ്ങളിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഇത്തരത്തിൽ ബ്ലഡ് വെസൽ ഡിസീസുകൾ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ചെറുതായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യുമ്പോൾ പോലും വരുന്ന ഒരു വല്ലാത്ത കിതപ്പാണ്. നിങ്ങൾ സ്റ്റെപ്പ് കയറുന്നു, ഇല്ലെങ്കിൽ ഒരല്പം കയറ്റം നടന്നു കയറുന്നു, ഇങ്ങനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാണ്ട് കിതപ്പ് വരുന്നു, നെഞ്ചിൽ ഒരു ഭാരം എടുത്തു വെച്ച പോലെ ഒരു കല്ലെടുത്ത് വെച്ച പോലെ ഒരു ഫീലിംഗ് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് ഒരുപക്ഷെ ഹൃദയത്തിന്റെ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്കിന്റെ ലക്ഷണമാകാം. പലപ്പോഴും നമ്മൾ സ്റ്റെപ്പ് ഓടി കയറുന്ന സമയത്ത് 2 നില ഓടി കയറുമ്പോൾ വല്ലാണ്ട് കിതപ്പ് വരാം. അയ്യോ ഇത് ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണമാണോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും നമ്മൾ അമിതമായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോഴോ വല്ലാണ്ട് ഓടുന്ന സമയത്തോ ഓവറായിട്ട് നമ്മൾ എക്സസൈസ് വ്യായാമം ചെയ്യുന്ന സമയത്തോ കിതപ്പ് വരാം. നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കുകയാണെങ്കിൽ കിതപ്പ് വരാം, അമിതവണ്ണം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ വല്ലാണ്ട് കിതപ്പ് അനുഭവപ്പെട്ടു എന്ന് വരാം. ശ്വാസം മുട്ടൽ ആസ്മ രോഗത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ നെഞ്ചിലൊരു ഭാരം എടുത്തു വെച്ച പോലെ തോന്നുകയും നിങ്ങൾക്ക് കിതപ്പ് അനുഭവപ്പെടുകയും ചെയ്യും. എന്നാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുകയും അതേസമയം നിങ്ങൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു കിതപ്പും നെഞ്ചിലൊരു ഭാരവും ഫീൽ ചെയ്യുന്നു, നിങ്ങൾ വിയർക്കുന്നു എന്നൊരു ലക്ഷണം കാണുകയും ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഹൃദ്രോഗ സാധ്യത എന്തെങ്കിലും ആണോ എന്ന് പരിശോധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, കാലുകളിൽ അകാരണമായിട്ട് കാണുന്ന നീരാണ്. പലപ്പോഴും നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ കാലുകൾ നിറയെ നീര് വരുന്നു, നമ്മൾ രാത്രി പൂർണ്ണമായി ഒന്ന് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലുകളിലെ നീര് അപ്രത്യക്ഷമാകുന്നു. പലപ്പോഴും പലവിധ രോഗങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം കണ്ടുവന്ന് വരാം. നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്ന ശീലമില്ല, മൂത്രത്തിൽ പഴുപ്പ് ടെൻഡൻസി ഉണ്ടെങ്കിൽ പാദത്തിൽ നീര് വരാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ പാദത്തിൽ നീര് വരാം, വെരിക്കോസിറ്റി ഉണ്ടെങ്കിൽ വരാം, യൂറിക് ആസിഡ് പ്രോബ്ലം ഉണ്ടെങ്കിൽ വരാം, അതേപോലെ നിങ്ങൾക്ക് സന്ധിവാതത്തിന്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ വരാം, കൂടാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ കരളിന് എന്തെങ്കിലും തരത്തിലുള്ള രോഗബാധയുണ്ട്, അല്ലെങ്കിൽ വൃക്കരോഗമുണ്ട്, ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ശരീരത്തിലുണ്ട് എങ്കിലും പാദത്തിൽ നീര് വരാം. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിന് താളപ്പുഴകൾ ഉണ്ടെങ്കിലും പാദത്തിൽ നീര് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റു കാരണങ്ങളൊന്നും ഇല്ല, എന്നാൽ നിങ്ങൾക്ക് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് പാദത്തിൽ നീര് വരുന്നു, നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോൾ ആ നീര് കുറയുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ലക്ഷണം കിതപ്പ് ശരീരത്തിന് ബുദ്ധിമുട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് ഹൃദയത്തിന്റെ പമ്പിംഗ് നോർമലാണോ, ഹൃദയത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള താളപ്പുഴകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, രാത്രിയിൽ കൂടുതൽ തവണ മൂത്രമൊഴിക്കുന്ന ഒരു ടെൻഡൻസി കാണുക എന്നുള്ളതാണ്. രാത്രിയിൽ പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഉണർന്ന് മൂത്രമൊഴിക്കാൻ പോകേണ്ടി വരും. ഇതൊന്നും ഹൃദ്രോഗ സാധ്യതയാണ് എന്ന് പേടിക്കേണ്ട കാര്യമില്ല. കൂടാതെ നിങ്ങൾക്ക് അമിതമായിട്ട് രക്തസമ്മർദ്ദം ഉണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടെങ്കിലോ, പ്രമേഹ രോഗം ഉണ്ടെങ്കിലോ, അമിതമായിട്ട് ടെൻഷന്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നമുണ്ടെങ്കിലോ രാത്രി കൂടുതലായിട്ട് മൂത്രമൊഴിക്കാൻ 2-3 തവണ പോകേണ്ടി വരും. എന്നാൽ ഹൃദയത്തിന് എന്തെങ്കിലും തരത്തിലുള്ള താളപ്പിഴകൾ ഉണ്ടെങ്കിലോ രാത്രി മൂത്രമൊഴിക്കുന്ന ടെൻഡൻസി കൂടിയെന്ന് വരാം. ഇതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം. പലപ്പോഴും ഹൃദയത്തിന്റെ പമ്പിംഗ് താളപ്പുഴ വരുന്ന സമയത്ത് രക്തത്തിൽ ഫ്ലൂയിഡ് കണ്ടന്റ് കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഹാർട്ടിന് ഓവറായിട്ട് സ്ട്രെയിൻ വന്നു എന്ന് വരാം. രാത്രി നമ്മൾ കിടക്കുന്ന പൊസിഷനിൽ നമ്മുടെ വൃക്കകളുടെ പ്രവർത്തനം ഒരല്പം ഒന്ന് കൂടുതലായിട്ട് വർക്ക് ചെയ്യുകയും നമ്മുടെ രക്തത്തിലുള്ള ഈ ഓവറായിട്ടുള്ള പ്രഷർ കുറയ്ക്കുന്നതിന് വേണ്ടി വൃക്കകൾ കൂടുതലായിട്ട് മൂത്രം അരിച്ച് പുറത്തേക്ക് കളയുകയും ചെയ്യും. ഇത് രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കണം എന്നുള്ളൊരു തോന്നൽ ക്രിയേറ്റ് ചെയ്തു എന്ന് വരാം.
പലപ്പോഴും ഹൃദ്രോഗ ബാധയുള്ള ആൾക്കാരിൽ രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നൊരു ടോന്നൽ വരുന്നതിന് കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. ഞാനിവിടെ വിശദീകരിച്ച 7 ലക്ഷണങ്ങൾ ഇത് മറ്റു പലവിധ രോഗങ്ങളിൽ ഉള്ളവരിലും കാണാറുണ്ട്, അതോടൊപ്പം ഹൃദ്രോഗ സാധ്യതയുള്ളവരിലും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്നവർ ഉറപ്പായിട്ടും ഞാനീ പറഞ്ഞ പലവിധ രോഗങ്ങളുടെ ഒരു സാന്നിധ്യം ഒന്ന് പരിശോധിച്ചിരിക്കുക, അതോടൊപ്പം ഹൃദയത്തിൻ്റെ ആരോഗ്യം നോർമലാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ചെറുതാണെങ്കിലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇൻഫർമേഷനാണത്. പലപ്പോഴും ഇന്ന് ഒരു 35 വയസ്സ് കഴിഞ്ഞവർ പോലും ഹൃദയത്തിന് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു തവണ ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ ജീവിതകാലം പിന്നെ ഹൃദ്രോഗിയായി ജീവിക്കേണ്ടി വരുന്ന ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.